തമിഴിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നോക്കുകയാണ് തന്നെ നല്ല 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 ഇമോഷൻസ് ഉള്ള പടങ്ങളാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും വിശാഖപട്ടുള്ള പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായി ഓടുന്നുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രങ്ങൾ മലയാളികൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതേപോലത്തെ ഒരു കഥാപാത്രം നന്നായി. ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാൽ അതില്ല എന്ന് പറയാനല്ലേ, അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക്. ഇനിയിപ്പൊ പോരാത്തത് നിങ്ങളും തന്നോളൂ. വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നല്ല എനിക്ക്. കിട്ടുന്നതെല്ലാം നല്ലത്, കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ, അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെതെങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ, അരി മേടിച്ചു പോണ്ടേ മോനെ. 95 വയസ്സ് അമ്മയാണ്, 95 വയസ്സായി അമ്മയാണ് എനിക്ക്. അതിന് കഞ്ഞി കൊടുക്കണം. അത് ഈ സിനിമാക്കാര് പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് മാത്രമേ ഏത് വേഷം തന്നാലും ചെയ്യും. തുണിയും വേണം, പണവും വേണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഹീറോയിനോട് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായി ചെയ്യുന്നൊരു ചിത്രമാണ്, അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറി കേട്ടപ്പോ, ഈ കഥാപാത്രം കേട്ടപ്പോ എന്താണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്? ഫസ്റ്റ് മൈൻഡിൽ വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോ തന്നെ ഞാൻ കരഞ്ഞു. സ്റ്റോറി സാർ പറഞ്ഞപ്പോ തന്നെ ഞാൻ കരഞ്ഞായിരുന്നു. കുറച്ച് ഇമോഷണലി വീക്കുമാണ് ഒരു സിനിമയിൽ ഞാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അറിയത്തില്ല. മീൻസ് സ്റ്റോറി കാണുമ്പോ, സിനിമ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള നല്ലൊരു ഒരു മൂവിയാണ്. സ്റ്റോറി കേട്ടപ്പോ കരഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റോറി കേട്ട് കരയുക മാത്രമല്ല, ഞാൻ സ്റ്റോറി പറച്ച് നിർത്തി എന്നിട്ട് ചായ വെള്ളമൊക്കെ കുടിച്ച് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഹലോ, ഫസ്റ്റ് ഓഫ് ആൾ വളരെ ലക്കാണ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയത്. സാന്ദ്ര പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണലി ടച്ച് ആവുന്ന ഒരു സ്റ്റോറിയാണ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു. ചേച്ചി അതെ 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 ഇത് ഇവിടെ ഞാൻ വിളിച്ചു. ചേച്ചി, മലയാളത്തില് ചേച്ചീനെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കീട്ടിലും ഡയലോഗ് കൊണ്ടാണ്. അപ്പം ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോ ലാസ്റ്റ് ഇറങ്ങിയ ഘടകൻ സിനിമയിലാണെങ്കിലും ചേച്ചിയുടെ അധികം ഡയലോഗുകളില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്? മൊന്നും മോളെ ഞാൻ തിരഞ്ഞെടുക്കണതല്ല, എന്നെ വിളിച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചാടി പുറപ്പെട്ട് പോണതാണ്. ആരും തിരഞ്ഞെടുക്കണമെന്നില്ല. ഇപ്പൊ ഘടകനിൽ അത്രയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ വേറൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വായ തുറന്നിട്ടുണ്ട്. അതിന് പടം കാണുമ്പോ നിങ്ങൾക്ക് പറയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കുട്ടി, ക്യാരക്ടറിന്റെ വലിപ്പചേർപ്പൊന്നും നോക്കുന്നില്ല. ഏതാണോ നമുക്ക് കിട്ടുന്നത് ജീവിക്കണ്ടേ, വേറെ ഒരു തൊഴിലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യുക, പൈസ വാങ്ങാൻ മാമുണ്ണ അമ്മയെ പോറ്റ മെയിനായിട്ട് അതാണ്. മലയാളം മനസ്സിലാവില്ലേ സാർ? സാർ തമിഴിലും മലയാള സിനിമകൾ ഇപ്പൊ നല്ല രീതിയിൽ കയറി വന്നോണ്ടിരിക്കും, മഞ്ഞുവൽ ബോയ്സ്. ശരിക്കും അത് നോക്കുമ്പോ അതുകൊണ്ട് പടങ്ങൾ ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ട് തമിഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറാണ് താങ്കൾ. അതേപോലത്തെ സിനിമകൾ, അതായത് കമലഹാസൻ സാർക്ക് ഞെട്ടിച്ച പടങ്ങളാണ്. അപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടർ എന്ന നിലയില് അപ്പൊ നോക്കുമ്പോഴേക്കും അത് ഇൻഡസ്ട്രി വളരെ ഇൻഡസ്ട്രി വളരുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ എടുക്കുന്ന കണ്ടന്റ് ആയാലും അതേപോലത്തെ രീതിയിലുള്ള കണ്ടന്റുകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിലായില്ല. അതായത് സാർ ഇപ്പൊ എടുക്കുന്ന ഒരു ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ അത് ഐഡന്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ നോട്ടബിൾ ആകുന്ന ഒരു കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇപ്പൊ നല്ല രീതിയിൽ അത് എന്റെ കണ്ടന്റ് ആണ് എന്റെ ഇത് അല്ല. അപ്പൊ തമിഴിലായാലും അത്ര നീ ഓടിക്കൊണ്ടിരിക്കുന്നത്, ചൂസ് ചെയ്യുന്ന കഥാപാത്രം അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ സാർ? ഉണ്ട് സാർ. അതായത് എനിക്ക് പണ്ട് എല്ലാ പടമേ വന്ന് നല്ല ക്യാരക്ടറോട് പണിയിട്ടിരിക്കുന്നു, കാമഡി പണിയിട്ടിരുന്നു. എപ്പടി മലയാളം വന്ന് ഇപ്പൊ സിനിമാവുക്കു മൊഴി കിടയാതെ ഉദാഹരണം വന്ന് മറ്റുള്ള பயங்கர கிட்டாங்க. காரணம் வந்து அவங்க மொழியை பார்க்க ஒரு படமாக பார்க்குறாங்க. அந்த கண்டென்ட் வந்து மக்கள் மேலே ஏறிச்சு, அதனால் அந்த படம் செமகிட்டாயிருக்கு. ஸோ மலையாள படத்துக்கும் தமிழ் படத்துக்கும் வித்தியாசம் என்னன்னா, இங்கே ஸ்க்ரீன் ப்ளே ரொம்ப நல்லாயிருக்கும். ஒரு ஒரு கேரக்டர் வந்து கரெக்டாக டீப்பாக ஆழமாக போய் வந்து அந்த கதையை கொண்டு வருவாங்க. அசால்ட்டை விட்டுற மாட்டாங்க, எந்த ஒரு கேட்டா இருந்தாலும் வேஸ்ட் பண்ண மாட்டாங்க, எல்லா கேட்டும் பேசப்படுவாங்க. தமிழில் அதே மாதிரி வந்துக்கிட்டு இருக்கேன் நான். நான் இப்போ தமிழில் வந்து இப்போ நிறைய சீரியஸான கேரக்டர் பண்ணிக்கிட்டு இருக்கேன் நான். இது இதில் வந்து சார் சீரியஸ் காமெடி என்னமே கலந்து கொடுத்துருக்காரு. கண்டிப்பாக அந்த படத்தை பண்ணிக்கிட்டு. മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇനി എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ മലയാളത്തിൽ എന്തൊക്കെ കണ്ടുകൊണ്ടാണ് ആഗ്രഹം?
இங்கே ஒரு ஆர்டிஸ்ட்னு ஒரு தனியாக ஒரு இது கிடையாது. எல்லாமே எல்லா கேரக்டர் எல்லாமே பண்ணுறாங்க. ஒரு கேரக்டர் அந்த கேரக்டர் காமெடி பண்ணுறாங்க, வில்லனும் பண்ணுறாங்க, சீரியஸும் பண்ணுறாங்க, ஓல்டு கேட்டம் பண்ணுறாங்க, இங்க கட்டம் பண்ணுறாங்க. ஒரே கேரக்டர் உதாரணம் ஸ்டார்ஜி வச்சு போட அவர் இல்லையா, அவர் காமெடினா வந்தாரு சினிமாவில், இன்னைக்கு அவர் ஹீரோ ஆகிட்டார். அந்த மாதிரி நிறைய ஆர்டிஸ்ட் இப்போ வந்து கேரளா கிரைம்னு ஒரு வெப்சீரிஸ் வந்து பார்த்தீங்கன்னா அவர் ஹீரோ வந்து எப்போ பேசிக்க காமெடி தான் அவர் நீங்கள் அந்த மாதிரி நிறைய படங்கள் இருக்கு. இங்கே எல்லா கேட்டும் எல்லாமே பண்ணுறாங்க. எனக்கு இங்கே வாய்ப்பு கிடைச்சா மட்டும் போதும், இதுதான் வேணும்னு கேட்கல நான். ചേച്ചി ചേച്ചി ഇപ്പൊ പറഞ്ഞു കിട്ടുന്ന ക്യാരക്ടേഴ്സുകൾ ചെയ്തു പോവുക എന്നത് വേറൊന്നും നോക്കാറില്ലല്ലോ. ഇപ്പൊ മലയാള സിനിമയില് ആക്ടേഴ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? പൊന്നു മോളെ, നിങ്ങൾ എന്നെ കൊണ്ട് ഇപ്പൊ ആരെ തന്നെ എനിക്ക് തരല്ലേ. ആരെങ്കിലും വിളിക്കാൻ ഇരിക്കുന്നവരുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് അത് നിർത്തും. ഇവിടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വെച്ചതുണ്ടെങ്കിൽ അതും മാറ്റിക്കണ്ട. അങ്ങനെ ഒന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് ക്യാരക്ടർ എഴുതി വരുമ്പോ അത് ആർക്കാണോ എന്റെ പേര് മനസ്സിൽ പറയാൻ തോന്നിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയാണ്. ഞാന് നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയൊക്കെ എഴുതുമ്പോ അവർ പറഞ്ഞ് മറ്റവരോട് ചോദിച്ച് മറ്റവരോട് ചോദിച്ച് അങ്ങനെ അഭിപ്രായം ചോദിച്ച് ചിലത് അവസാനം ഇന്നിലേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മളിലേക്കോട്ട് എത്തൂല്ല. എത്തിയത് നമ്മൾ വാങ്ങ അത്രയേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ്. പറയാതെ തന്നെ പ്രശ്നമാണ് മോളെ, പിന്നെ പറഞ്ഞ കാര്യം പറയാണ്ടോ? രണ്ടു പേര് നോക്കിച്ചിരിക്കുക, ഇരിക്കടി തരാ ഞങ്ങള്. ഒരെണ്ണത്തിൽ വിളിക്കണം എന്നുണ്ടായിരുന്നു, അത് ഇതോടുകൂടി കട്ട് ചെയ്തു. പൊന്ന സാറന്മാരെ. ചേച്ചി ഇവിടെയാണ് ഞാനാണ്. ഇവിടെ അല്ലെങ്കിൽ റൈറ്ററിലേക്ക് തോന്നുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം പല കാര്യങ്ങളും ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേരില് സിനിമകളിലെ റോളുകൾ കുറയും എന്നൊരു പേടി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പേടി വരാനൊന്നുമില്ല, കുറഞ്ഞല്ലോ. പണ്ട് മുകേഷിനോട് പറഞ്ഞു, ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേന്ന്. അതെ മോനെ, എനിക്ക് ഞാൻ തന്നെയാ പാരാന്ന് പറഞ്ഞേനും. കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് പാരയായി, അതാർക്കും പിടിക്കൂല. കുറഞ്ഞു വന്നു എനിക്ക് തോന്നാനെന്താ? ആ തമിഴ് പാടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാനും എന്റെ അമ്മയും, അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ. സത്യം പറയാം, ഞാൻ കാര്യം പറയാം, മലയാളത്തിൽ വർക്കേ ഇല്ല. കാരണം വളരെ കുറവായി. ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോണത്. 95 വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത്. മക്കളില്ല, ഭർത്താവില്ല, സഹോദരന്മാരില്ല, ഒരു സഹോദരനുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, അവന് ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റുക. എനിക്ക് സർവസ്വവും എൻ്റെ അമ്മയാണ്. ഇപ്പൊ വയ്യാണ്ടിരിക്കാണ്. എന്നിരുന്നാലും ശരി, എൻ്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം. അതിനുള്ള വർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തരുന്നുണ്ട്. അതിനിപ്പോ തമിഴല്ല, കന്നഡയല്ല, തെലുങ്കല്ല, മറാഠിയല്ല, എന്ത് കിട്ടിയാലും ഞാൻ പോകും. എങ്ങനെയെങ്കിലും ഇപ്പൊ ഞാൻ അതിൽ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും. ഡയലോഗ് അവര് പറഞ്ഞോളൂ. ചേച്ചി, ചേച്ചിയുടെ ഒക്കെ കലഘട്ടത്തിൽ നിന്ന് സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പത്തെ കലഘട്ടത്തിൽ നിന്ന് മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അതിനോട് ചേച്ചിയോട് ഒരു അഭിപ്രായം എന്താ? വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒക്കെ കണക്കാം. നമ്മൾ വിളിക്കുമ്പോൾ പറയും ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി. നമ്മൾ വിളിക്കുന്നവർ പറഞ്ഞ ചേച്ചി ചെറിയ സിനിമയാണ്, ചേച്ചി സഹകരിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെന്ന് വിചാരിക്കുന്നവർ ചെറിയതായാലും സഹകരിക്കാൻ ഞാൻ പറ്റില്ല. ചോറുണ്ടല്ലെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ? അപ്പൊ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം. ശരിയെന്ന് പറയും. അവിടെ ചെന്ന് നോക്കുമ്പോ 16 20 കയറവൻ, അതിന് പറ്റ ഒരാൾക്ക് 5 പിന്നെ അസിസ്റ്റന്റുമാര്, 6 അസിസ്റ്റന്റുമാര്, പിന്നത്തെ കഥകൾ ഒന്നും പറയണ്ട. പിന്നെ എന്ത് ചെറിയ പടമാണ്? നമ്മളോട് വന്ന് പറയുമ്പോ ഒക്കെ ചെറിയ പടമെങ്കിൽ അങ്ങനെ തിരിയാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉൽപ്പന സാറിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, വേറെ ആരെ മുഖത്തേക്കും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോ പറയുമ്പോഴൊക്കെ ചെറിയതെന്നാണ് പറയാ. പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ചെറിയതെന്ന് പറഞ്ഞോട്ടെ, വലിയതോന്നോ പറഞ്ഞോട്ടെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആൾക്കാരെ നോക്കി ഒന്ന് പേയ്മെന്റ് നിശ്ചയിക്കാം. അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക്. ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവര്, വേറൊരു തൊഴിൽ അറിയാത്തവര് വരുന്നുണ്ട്. അവർക്ക് ചെറിയതെന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ, മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാനടക്കം, അത്രേ പറയാനുള്ളൂ. ചേച്ചി, മലയാള സിനിമയിലെ മണിനാഥം നഷ്ടപ്പെട്ടിട്ട് 8 കഴിഞ്ഞു. 8 കഴിഞ്ഞു. ഇപ്പൊ മലയാള സിനിമയിലെ ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. മണിച്ചനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകള് ചേച്ചിക്ക് പറയാമോ?
മണീനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെയല്ലേ. കാരണം ഞാൻ മണിയുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവനെ തേപ്പ് പെട്ടി ഇസ്ത്രീ ഇടുന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖല്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് പോരും. അപ്പം കിടക്കുന്നിടത്ത് തന്നെയായിരുന്നു എല്ലാ മലമൂത്ര വിസർജനങ്ങളുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല, ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ച് പോരും. അപ്പം മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണർ, അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും. ഇതിൻ്റെ ഒക്കെ നടക്ക് കിടന്ന് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണ് കേട്ടപ്പോൾ മണി വെച്ച് എന്താ ചെയ്യുന്നത് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല. പെട്ടെന്ന് പറഞ്ഞു ഒരു 12 മണിയാകുമ്പോൾ ചേച്ചീനെ വിടുക, 2 മണിയാകുമ്പോൾ ചേച്ചി വന്നാൽ മതി, ചേച്ചിക്ക് വണ്ടി കൊടുക്കുക, എനിക്കൊന്നും കാറൊന്നുമില്ല, വണ്ടി കൊടുക്കുക. എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി, ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കും കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് വന്നാൽ മതിയെന്നും ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല. അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇതെന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരുന്നുണ്ടോ? അതല്ലേ എന്തോ അറിയില്ല, ഞാൻ വട്ടം തിരിച്ചോണ്ടിരിക്കുകയാണോ? ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരിയണോ അതോ എനിക്കറിയില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു പരോപകാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോകണ്ട, ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട, കാരണം കരിയർ ഒന്നും വേണ്ട. മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക, പാചകം ചെയ്യുക, അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷെ മണിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞുള്ളൂ. അപ്പോൾ 12 മണിക്ക് എന്നെ വിളിയും, കാറ് വിട്ട് തരും, ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പാടിയിൽ പോയിട്ടുണ്ട്. മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റൂല. അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും പറയാം. അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രസ് മീറ്റ് ഓൾമോസ്റ്റ് ഓവർ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിച്ചവർക്കും ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ബി സീറ്റഡ് ഓവർ ദെയർ.